ഹായ് ഹലോ, പരീക്ഷ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പൊ ഇന്നും ഉള്ളതുപോലെ തന്നെ ഈ ഒരു സുന്ദരമായ പാർക്കിലാണ് ഞാൻ ഇന്നും ഉള്ളത്. അപ്പൊ ഈ ഒരു പാർക്കിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ എടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫ്രാൻസിലേക്ക് വരാതെ ഇരിക്കാനുള്ള കുറച്ച് കാരണങ്ങളാണ്. ഇനി ഇതോടൊപ്പം നിങ്ങളാരും പേടിക്കണ്ട, അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് വരുന്നവരാരും പേടിക്കണ്ട. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് കിട്ടുന്ന മെസ്സേജസിന്റെയും അതുപോലെ തന്നെ കോളുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കുറച്ചധികം ഫ്രണ്ട്സ് നിർബന്ധമായിട്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത്, ആരും ഫ്രണ്ട്സിലേക്ക് വരുന്നവരാരും ഇതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ട, കുറച്ചധികം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ വരുന്നവരോടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഫ്രാൻസിലെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പാരീസിയൻ ലൈഫ് സ്റ്റൈൽ ട്രാവൽ വ്ളോഗ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഇടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റും അതുപോലെ ഇടുക. അതിൻ്റെ കൂടെ തന്നെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഫ്രാൻസിലേക്ക് വരാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല എങ്കിൽ ഫ്രാൻസിലേക്ക് വരാതിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കഷ്ടപ്പാടല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമ്മൾ നാട്ടിൽ ഫ്രാൻസിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ നല്ലൊരു ബിസിനസ് സ്കൂളോ യൂണിവേഴ്സിറ്റിയോ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഫ്രാൻസിൽ ഒരുപാട് നല്ല ബിസിനസ് സ്കൂൾസും അതുപോലെ തന്നെ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ബിസിനസ് സ്കൂൾസ് അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ലൊരു സർട്ടിഫിക്കേഷനുള്ള നല്ല അക്രഡിഷനുള്ള ബിസിനസ് സ്കൂൾ അല്ലെങ്കിൽ നല്ല ലൊക്കേഷനിൽ അവിടെ പഠിച്ചവരുമായിട്ട് ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്തിട്ട് ആ ഒരു ബിസിനസ് സ്കൂൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് തിരഞ്ഞ് അന്വേഷിച്ച് വന്നില്ല എങ്കിൽ ഫ്രാൻസിൽ വന്നത് വേസ്റ്റ് ആകത്തുള്ളൂ. കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇവിടെ വരുന്നതാണ്. അപ്പം നമ്മൾ പഠിക്കുമ്പം നല്ലൊരു ബിസിനസ് സ്കൂൾ എന്തായാലും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനും ഫ്രാൻസിലേക്ക് വന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക, ഏതെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് എടുത്ത പൈസയൊക്കെ തിരിച്ചടയ്ക്കുക എന്നൊരു ആ ഒരു പ്ലാനോടെയാണ് ഇവിടെ വന്നു കഴിഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ പഠിക്കുന്നൊരു വന്നപ്പെട്ട ഒരു ബിസിനസ് സ്കൂളും അത്യാവശ്യം നല്ലൊരു ബിസിനസ് സ്കൂൾ ആയതുകൊണ്ടും അവിടെ വന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ കണ്ടപ്പം നമുക്കും എങ്ങനെയോ അവരെ പോലെയൊക്കെ പഠിക്കണമെന്നും അവരെ പോലെയൊക്കെ വർക്ക് ചെയ്യണമെന്നും ചിന്തിക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലൊരു ബിസിനസ് സ്കൂൾ വന്നു കഴിയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത മാറി നമ്മൾ നല്ലൊരു രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ബിസിനസ് സ്കൂൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഏജൻസി വഴി വരികയാണെങ്കിൽ നല്ലൊരു ഏജൻസി, റിലയബിൾ ആയിട്ടുള്ള ഏജൻസി വഴി വരിക. കാരണം അവർ നിങ്ങളെ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു ബിസിനസ് സ്കൂളിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിടാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഫ്രഞ്ച് അറിയാതെ ഫ്രഞ്ച് പറയുന്ന ഒരു രാജ്യത്ത് വന്ന് പെടുന്നതിലും നല്ലത് എപ്പോഴും നല്ലത് എപ്പോഴും നല്ല തീരുമാനങ്ങളിലൂടെ നല്ല ബിസിനസ് സ്കൂളും നല്ല യൂണിവേഴ്സിറ്റിയും തിരഞ്ഞെടുത്ത് വരുന്നതാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ പഠിക്കുന്നവരുമായിട്ട് ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്യുക. ലിങ്ക്ഡിൻ ആ ഒരു ബിസിനസ് സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ വഴി കണക്ട് ചെയ്ത് ആ ബിസിനസ് സ്കൂൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്കൂൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ബിസിനസ് സ്കൂൾ മാത്രം നോക്കി വരിക. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബിസിനസ് സ്കൂളിൽ പഠിച്ചു കഴിയുകയാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ സർട്ടിഫിക്കേഷൻ ഗ്രാജുവേഷൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് മുന്നോട്ട് കൊണ്ടാൻ സാധിക്കും. ഫ്രാൻസിൽ വരാതെ ഇരിക്കാനുള്ള രണ്ടാമത്തെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറല്ല എങ്കിൽ ദയവ് ചെയ്ത് ഫ്രാൻസിൽ വരാതിരിക്കുക. ഇങ്ങനെ ഉപദേശിക്കാൻ ഞാൻ അറിയുള്ളൂ. കാരണം ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാതെയാണ് ഞാൻ ഫ്രാൻസിലേക്ക് വന്നത്. പക്ഷേ അതിനുള്ള കാരണം വേറൊന്നുമല്ല, എനിക്കന്ന് ഫിനാൻഷ്യലായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും 8 ലെവൽ വരെയെങ്കിലും പഠിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ലൈഫ് ഈസി ആകുമായിരുന്നെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇനി ഞാൻ ഇന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ഫ്രാൻസിൻ്റെ ജേണിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഫ്രഞ്ച് ലാംഗ്വേജ് കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചെടുക്കുമെന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഒന്നാമത്തെ കാരണം പറയാനുള്ളത്. രണ്ടാമത്തെ കാരണം വേറൊന്നുമല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സോഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ ഇതുപോലെ ഇത്രയും കൾച്ചറലായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ഈ ഒരു രാജ്യത്ത് വന്നിട്ട് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാതെ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡെയിലി എല്ലാ ദിവസവും തന്നെയും ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിക്കാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പഠിക്കുന്നതിനിടയ്ക്ക് പാർട്ട് ടൈം ജോബിനോ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഫഷണൽ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എന്തായാലും ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രഞ്ച് ലാംഗ്വേജ് ഇല്ലാതെ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാകാതെ ഫ്രാൻസിലേക്ക് വരാൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അതെന്തായാലും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. മലയാളിയല്ലേ എവിടെ പോയാലും രക്ഷപ്പെടും എന്നുള്ള അല്ലെങ്കിൽ മലയാളി പൊളിയല്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ മാറ്റണം. നമുക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി സ്കില്ല് കൂടി ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, അതിൽ മെയിനായിട്ട് ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ആ ഒരു സ്കില്ലാണ്,
ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ മലയാളി ഇവിടെയും പൊളിയാവത്തുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോണ്ട് എവർ ബിലീവ് ഇൻ പാക്കേജസ്. നിങ്ങളൊരു ഏജൻസി വഴി വരുന്നവരാണ് എങ്കിൽ ദയവ് ചെയ്ത് വിശ്വസിക്കാൻ പറ്റാവുന്ന റിലയബിൾ ആയിട്ടുള്ള അറിയാവുന്ന ഏജൻസി വഴി മാത്രം വരാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അതിന് പുറമെ ഇന്നത്തെ ഈ ഒരു കാലം എന്ന് പറയുമ്പോൾ പാക്കേജുകളുടെ കാലമാണ്. നിങ്ങൾ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും പാക്കേജുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്ന വാഗ്ദാനം ചെയ്യുന്ന കുറേയധികം ഏജൻസികളുണ്ട്. അപ്പോൾ ഫ്രാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെ വരുമ്പോഴുള്ള എല്ലാ ചിലവുകളെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ കൂടുതലൊന്നും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ചിലവുകൾ വരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ആ ഒരു പാക്കേജ് അതിൽ കൂടുതൽ ചിലവ് വരുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരു ഉപകാരം വരുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ തന്നെ സർവൈവൽ സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വയം റിസർച്ച് ചെയ്ത് സ്വയം ഒരു സ്വയം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് സഫീഷ്യൻസി ഒക്കെയാണ് നമ്മൾ അവിടെ തന്നെ, സെൽഫ് റിലയൻസി ഒക്കെയാണ് നമ്മൾ അവിടെ തന്നെ നമ്മൾ ഇല്ലാതാക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 2022 സെപ്റ്റംബർ 28 ഫ്രാൻസിൽ ആ CDG എയർപോർട്ടിൽ ഒറ്റയ്ക്ക് വന്നു പോയിട്ട അവസ്ഥ. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു ഇവിടെ ഫ്രാൻസിൽ ഊബർ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അന്ന് ഫസ്റ്റ് ഡേ ഞാൻ കിടന്നത് തറയിലാണ്. അപ്പം ആ അതിൻ്റെ ഒരു കഥയൊക്കെ ഞാൻ പറയുന്നുണ്ട്. തറയിലൊരു ബ്ലാങ്കറ്റും എൻ്റെ പെട്ടിയും തറയിലാണ് ഞാൻ കിടന്നത്. എനിക്ക് എന്നെ കൂടാൻ ആരും വന്നില്ല. കൂടെ എൻ്റെ റൂംമേറ്റിൽ ഫുള്ള് ഹിന്ദിക്കാരായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെ കാര്യങ്ങൾ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ബ്രോ ഐ വിൽ സ്ലീപ് ടുഡേ, പ്ലീസ് കം ടുമോറോ. അതായത് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന പോലെയാണ് അന്ന് എന്നോട് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അന്ന് എൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ഒരു ആന്ധ്രക്കാരനാണ് എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോവുകയും അന്ന് തറയിലാണ് അവിടെ കിടന്നത്. പിറ്റേ ദിവസമാണ് എൻ്റെ സ്വന്തം റൂമിലേക്ക് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഫ്രാൻസിലേക്ക് വരുന്നവരാണെങ്കിൽ ഇതുപോലുള്ള പാക്കേജുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. കാരണം അത് അപ്പം നിങ്ങൾ ഓർക്കണം, ഒരാൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പം ആ കൊണ്ടുവന്ന് വെക്കുന്നവന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാതിരിക്കുക, എന്തെങ്കിലും ഒരു ഉപകാരം എന്തായാലും അവൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ ഒരു പാക്കേജ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നോക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്വയം സ്കില്ലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഇനി നിങ്ങൾ ഇവിടെ മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ല എന്ന് ഓർത്തിട്ടാണെങ്കിൽ അതിനും പേടിക്കണ്ട. തറവായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടാവുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതുപോലുള്ള പാക്കേജുകളിൽ പോയിട്ട് കുറേയധികം പൈസ കൊടുത്ത് പിന്നെയും മണ്ടത്തരത്തിൽ ചാടുന്നതിന് നല്ലത് സ്വയം എല്ലാം കണ്ടുപിടിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് സ്വയം ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഡോണ്ട് ബിലീവ് ഇൻ പാക്കേജസ്. കുറേയധികം ഏജൻസികൾ കുറേയധികം എക്സ്പോകളിലും അതുപോലെ തന്നെ വെബിനാർസിലൊക്കെ ആയിട്ട് ഇതുപോലുള്ള പാക്കേജുകൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഇത് പ്രത്യേകം എന്നോട് ഒരാൾ ചെയ്യണമെന്ന് പറഞ്ഞൊരു കണ്ടന്റാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ ഇതുപോലുള്ള പാക്കേജുകൾ വിശ്വസിക്കാതിരിക്കുക. ഈ ഒരു വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റും ഇതിനോടകം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് കുറച്ചധികം ചെറിയ ഡ്രോബാക്സ് മാത്രമാണ്. അതായത് ഫ്രാൻസിലെ ബാങ്കിങ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഡിലേ ആണ്. അതായത് ഒരു നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞ് അത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ അത് വിസിബിൾ ആവണമെങ്കിൽ ചിലപ്പോൾ 1, 2, 3, 4 ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അത് ഭയങ്കര ഡിലേ ആയിട്ടുള്ള കാര്യമാണ്. അതിന് പുറമേ തന്നെ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര ശോകമാണ്. പലപ്പോഴും ഭയങ്കര ടൈം എടുക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അവിടെ നേരിടാൻ സാഹചര്യം ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അപ്പം വേറൊരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കൈക്കൂലി പോലുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ കൂടുതലുള്ളവന് കൂടുതൽ പരിഗണന കൊടുക്കുന്ന അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ച് സ്ലോ ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരിക്കലും നെഗറ്റീവ്സും അല്ല, അല്ലെങ്കിൽ ഫ്രാൻസിൽ വരാതിരിക്കാനുള്ള ഒരു കാരണവുമല്ല. അതിന് പുറമെ ഫ്രാൻസിലെ ഇന്റേൺഷിപ്പും ഒരു പ്രൊഫഷണൽ ജോബും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബും ഒക്കെ കണ്ടുപിടിക്കുന്നത് അത് ഒരു ഹെക്ടിക് ആയിട്ടുള്ള ടാസ്ക് ആണ്. ടാസ്ക് ആണ്. അപ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ഓർക്കുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നെഗറ്റീവ്സ് മാത്രം പറയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തൊരു വീഡിയോ അല്ല, മറിച്ച് എങ്ങനെയെങ്കിലും ഫ്രാൻസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു രാജ്യത്ത് എത്തിപ്പെട്ട് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറഞ്ഞതാണ്. കാരണം അങ്ങനെ എത്തിപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റിയൊരു രാജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് കയറി ചെന്ന് ഇടിച്ച് കയറി ചെന്ന് കുറേ പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഒരിക്കലും ഇവിടെ വന്നാൽ പറ്റത്തില്ല. ഇനി അതല്ല, നിങ്ങൾ നല്ല തീരുമാനത്തോടുകൂടി അല്ലെങ്കിൽ കുറേയധികം റിസർച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു തീരുമാനത്തോടുകൂടി ഫ്രഞ്ച് പഠിക്കുമെന്നൊക്കെ തീരുമാനിച്ച് വരുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കുറേയധികം ആഗ്രഹങ്ങളോടുകൂടി വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തേയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഫ്രാൻസിൻ്റെ കാര്യം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചൊരു മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ വന്ന് രക്ഷപ്പെടണം, ഫ്രാൻസിൽ വന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവരോട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രാൻസിലേക്ക് വരിക. തട്ടിക്കൂട്ട് പരിപാടിയൊന്നും ഇവിടെ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്. അൺലെസ് ആൻഡ് അണ്ടിൽ ഇഫ് യു ഹാവ് ഫ്രഞ്ച്, അതായത് ഫ്രഞ്ച് ഇല്ല എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ മതിയായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല എന്നതിൻ്റെ പേരിൽ നമ്മളൊരു പക്ഷേ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ എന്നെക്കൊണ്ട് ആവുന്ന തരത്തിൽ
ഫ്രാൻസ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വിസയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നല്ല ഏജൻസികളെ, റിലയബിൾ ആയിട്ടുള്ള ഏജൻസികളെ എങ്ങനെ ചൂസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാരണം വേറൊന്നുമല്ല, നമ്മൾ എത്രയോ പൈസയാണ് അല്ലെങ്കിൽ എത്രയോ ലക്ഷങ്ങളാണ് പുറത്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ അത്രയും പൈസ കൊടുക്കുന്നത് വേറെ നമ്മൾ പഠിക്കാൻ പോകുന്ന എഡ്യൂക്കേഷന് വേണ്ടി മാത്രമായിരിക്കില്ല, ആ ഒരു രാജ്യത്തെ ഓപ്പർച്യൂണിറ്റീസും മുമ്പിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ജീവിതവും, അതിനു പുറമെ നമ്മൾ എടുത്ത ലോണുകളും മേടിച്ച കടങ്ങളും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ തിരിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തേക്കൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരിക്കലും വലിയൊരു സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാനിപ്പോഴും ജസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. ചെറിയൊരു പാർട്ട് ടൈം ഒക്കെ ചെയ്ത് കുറച്ച് സമയം കിട്ടുന്ന പോലെ വീഡിയോസ് ഒക്കെ എടുത്ത് പോകുന്നൊരു വെറും സാധാരണമായിട്ടുള്ള സ്റ്റുഡൻറ്റ് മാത്രമാണ്. അപ്പോൾ പക്ഷേ എങ്കിലും ഞാൻ വന്ന സമയത്ത് എനിക്ക് കിട്ടാതെ പോയ കുറേ അധികം കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഓൾ ദീസ് കണ്ടൻറ്റ്സ്. അതുപോലെ തന്നെ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ചൂസ് വൈസ്ലി. അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത് ബി ഹാപ്പി ആൻഡ് ഡ്രീം ആൻഡ് ഡിസയർ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.